നമുക്ക് ഇത് പഠിക്കാനായിട്ടുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ എന്നുള്ളൊരു ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് സ്ട്രെസസ് ആൻഡ് വാരിയിങ് സെഷൻസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ഭാഗത്ത് ഓരോ സെഷൻസ് അതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിന്റെ ഏരിയ മാറ്റങ്ങൾ വരികയാണെങ്കിൽ നമ്മളിവിടെ കാണുന്നത് ഫോഴ്സുകളാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം ഫോഴ്സ് എന്നുള്ളത്. പി എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പി എന്നുള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയുള്ള ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുമ്പോ ആ സമയത്ത് നമ്മൾ ഡെൽറ്റ എൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് പി എൽ ബൈ എ എന്ന് പറയുന്ന ഇക്വേഷൻ. നമ്മൾ കഴിഞ്ഞതില് വാരിയിങ് സെഷൻസ് ആണ് നോക്കിയത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കാണുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ കാണുന്നത് ഓരോ സെഷൻസിലും വെവ്വേറെ വ്യത്യസ്ത ലോഡുകൾ അല്ലെങ്കിൽ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ നമുക്ക് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ഡിഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ നമുക്കൊരു ഇക്വേഷൻ, അതായത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഓരോ സെഷൻസിനെയും വ്യത്യസ്തമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ ആൾജിബ്രിക് സം ആയിരിക്കും നമുക്കിതിന്റെ ടോട്ടൽ ഡിഫോർമേഷൻ ആയിട്ട് വരിക. സോ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആണ്. നമുക്കറിയാം ഡി എൽ ബൈ എ ആണ് നമ്മുടെ ഇക്വേഷൻ. രണ്ട് കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആണ്, ഒന്ന് ഏരിയ കോൺസ്റ്റന്റ് ആണ്, രണ്ടാമത് സെയിം മെറ്റീരിയൽ ആണെങ്കിൽ ഏൻസ് മോഡൽസും കോൺസ്റ്റന്റ് ആണ്. പിന്നെ എന്താണ് വ്യത്യാസം വരുന്നത്? പി വൺ എൽ വൺ പ്ലസ് പി ടു എൽ ടു പ്ലസ് പി ത്രീ എൽ ത്രീ പ്ലസ് എക്സെട്രാ. അപ്പൊ നമ്മൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കാൻ സാധ്യതയുണ്ട്, മുകളിൽ പി എ പി ബി പി സി പി ഡി എന്ന് എഴുതിയിട്ട് താഴെ വന്നപ്പോ പി വൺ എൽ വൺ എന്ന് പറഞ്ഞു, പി വണ് പി ടു പി ത്രീ ആണ് വന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അതാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്, ഇതിൽ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് ഈ പി വണ്ണും പി ടുവും പി ത്രീ ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത് കാണാനായിട്ട് പോകുന്നത്. അത് നമുക്കൊരു പ്രോബ്ലം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മള് ചോദ്യം ഇങ്ങനെയാണ്, എ സ്റ്റീൽ ബാർ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ 200 mm² ഇസ് ലോഡഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഇതിന്റെ ഏരിയ നമുക്ക് തന്നിരിക്കുന്നു, ഏരിയ ഈസ് ഈക്വൽ ടു 200 mm² എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ അതില് ഫോഴ്സുകൾ എങ്ങനെയാണ് ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ചിത്രമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ലെങ്ത് നമുക്ക് തന്നിരിക്കുന്നത് ഈ ഭാഗം 300 mm എന്നും ഈ ഭാഗം 500 mm എന്നുള്ളതുമാണ്. ഓക്കെ, സോ ഫൈൻഡ് ദ ചേഞ്ചിങ് ലെങ്ത് ഓഫ് ദ ബാർ, ടേക്ക് ഇ ആസ് 200 GPa. നമുക്ക് അടുത്ത് തന്നിരിക്കുന്നത് ഇ ആണ്, ഇ എന്ന് പറയുന്നത് 200 GPa ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അപ്പോ ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക, അതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഈ ലോഡ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ രണ്ട് രീതിയും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇതിനെ സെഷൻസ് ആയിട്ട് തിരിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ വരകളൊന്ന് ജസ്റ്റ് നീട്ടി വരച്ചു ഒന്നാമത്തെ സെഷൻ നോക്കുക. ഇതാണ് നമ്മൾ ഒന്നാമത്തെ സെഷൻ ആയിട്ട് വരുന്നത്. ആ ഒന്നാമത്തെ സെഷൻ നമുക്ക് നോക്കുന്ന സമയത്ത് ലോഡ് നമ്മൾ നോക്കുക. ലോഡ് നമ്മൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഭാഗത്ത് നോക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് എപ്പോ എടുക്കുകയാണെങ്കിലും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈക്വൽ ആണോ എന്നുള്ളതല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. 50 km ഇടത്തോട്ട് ആക്ട് ചെയ്യുന്നു, 20 km വലത്തോട്ട് ആക്ട് ചെയ്യുന്നു. സോ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യത്തെ സെഷൻ നമ്മൾ വരച്ചു. ഇനി ഇത് എങ്ങനെയാണ് ഈക്വൽ ആക്കാനായിട്ട് പറ്റുക? നമുക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇക്വേഷൻ നമുക്ക് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് എങ്ങനെ ഇതിനെ ഈക്വൽ ആക്കാനായിട്ട് പറ്റും? 20 റൈറ്റിലേക്ക് ആക്ട് ചെയ്യുന്നു, 50 ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. ഇവിടെ 50 നമ്മൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ 50 ഇവിടെ കൊടുക്കാനായിട്ടില്ല. സോ നമുക്ക് അതിലെ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കുക. 20 km ആണ് അതിലെ ഏറ്റവും ചെറുത്. 20 km നമ്മൾ എടുത്തു. അപ്പൊ ഈ 20 km ബാലൻസ് ചെയ്യാൻ 50 നിന്ന് നമ്മൾ 20 കടം എടുക്കുക. ഓക്കെ, അപ്പൊ 20 km നമ്മൾ ഇവിടെ കടം എടുത്തു. അപ്പൊ ഇവിടെ ബാലൻസ് 20 km എടുത്ത് ഇവിടെ ഈ ബാലൻസ് 0 ആണുള്ളത്. ഇവിടെ ബാലൻസ് 50 നിന്ന് 20 പോയി, ബാക്കി 30 km ഇവിടെ ബാലൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ 0 ആണുള്ളത്, ഇവിടെ 30 ആണുള്ളത്.
ഓക്കെ അപ്പോ നമുക്ക് ഒന്നാമത്തെ സെഷൻ നമുക്ക് അത് കംപ്ലീറ്റ് ആയി ഒന്നാമത്തെ സെഷൻ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയി 20 kN വെച്ചിട്ട് ഈക്വൽ ആണ് ഓപ്പോസിറ്റ് ആണ് ഇനി രണ്ടാമത്തെ സെഷൻ എങ്ങനെയാണ് വരയ്ക്കുക രണ്ടാമത്തെ സെഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് വരയ്ക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഇവിടെ ഈ ലോഡ് ഒന്നും തന്നെ ബാക്കിയില്ല ഇനി എവിടെയാണ് അടുത്ത ലോഡ് വരുന്നത് നോക്കുക സ്റ്റാർട്ടിംഗ് തന്നെ നമ്മൾ നോക്കണം സ്റ്റാർട്ടിംഗ് മുതൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ നോക്കി നമ്മൾ പോകണം ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ആദ്യം വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു 30 kN ഇവിടെ ബാക്കിയുണ്ട് ഇവിടെ ബാലൻസ് ഇല്ല അപ്പൊ നമ്മൾ അത് വരയ്ക്കേണ്ട അടുത്ത് വരുന്നത് 30 kN അപ്പൊ നമുക്ക് അങ്ങനെ ഇത് നീട്ടി വരച്ചിട്ട് നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഇടത്തോട്ട് ഒരു 30 kN ഉണ്ട് വലത്തേക്ക് ഒരു 30 kN ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈക്വലും ഓപ്പോസിറ്റും ആയിട്ട് കിട്ടി അപ്പൊ ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഡിഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക അപ്പൊ ഡെൽറ്റ എൽ ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ എൽ ഇസ് ഈക്വൽ 1/A മീൻ കോൺസ്റ്റന്റ് ആയതിന്റെ പേരിലാണ് നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്തിരിക്കുന്നത് ഇൻറ്റു P1 L1 പ്ലസ് രണ്ടെണ്ണേ ഉള്ളൂ P2 L2 ഓക്കെ ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 1/A എന്ന് പറയുമ്പോൾ 1A എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 200 mm² ആണ് 200 × 2 E എന്ന് പറയുന്നത് 200 GPa ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 200 × 10³ Nm² എന്ന് എഴുതും ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലോട്ട് മാറുമ്പോഴാണ് നമുക്ക് 10³ വരുന്നത് അല്ലെങ്കിൽ ജീറോ വാല്യൂ 10⁻⁹ ആണെന്നുള്ളത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ജീറോ വാല്യൂ 10⁻⁹ ആണ് നമ്മൾ ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ജിഗാ പാസ്കലിനെ ന്യൂട്ടൺ പെർ എം എം സ്ക്വയറിലോട്ട് മാറ്റുമ്പോഴാണ് നമ്മൾ 10³ കൊണ്ട് കുടിക്കുന്നത് അപ്പൊ നമുക്ക് അതേപോലെ നമ്മൾ അതായത് 200 × 10³ എന്ന് എഴുതി ഇഞ്ചു P1 എത്രയാണ് വരുന്നത് 20 ആണ് വരുന്നത് 20 × L1 എത്രയാണ് വരുന്നത് ഈ ഭാഗമാണ് വരുന്നത് അത് 300 ആണ് പ്ലസ് അടുത്തത് വരുന്നത് P2 എന്ന് പറയുന്നത് 30 ആണ് സോറി ഇവിടെ ഒരു 10³ കൂടി ഉണ്ട് കാരണം കിലോമീറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത് 30 × 10³ ഇഞ്ചു ലെങ്ത് എത്രയാണ് വരുന്നത് ഇവിടെ കൂടുതൽ പേര് അറിയാതെ തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ലെങ്ത് ഇത് എടുക്കുന്നത് പക്ഷെ ഇവിടെ നമുക്ക് ഇവിടുത്തെ സെഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത്രയും ഭാഗം നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് ലോഡ് ആക്ട് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി 500 + 300 ആണ് ദാറ്റ് 800 mm ആണ് നമുക്ക് അവിടെ വരുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത് 0.75 mm ആയിരിക്കും നമുക്ക് ഇതിന്റെ ഡിഫോർമേഷൻ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വേണം കിട്ടുക ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡോ ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണെന്ന് ആ ഓരോ സെഷനെയും നമ്മൾ ഫോഴ്സുകൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്കി വെക്കുക ഒന്നാമത്തെ സെഷൻ നമ്മൾ നോക്കി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആക്കി അപ്പൊ 20 ഇവിടെ എടുത്തു ഇവിടെ 50 ഉണ്ട് 50 20 എടുത്ത് ബാലൻസ് 30 വെച്ചു ദെൻ അടുത്ത സെഷൻ നോക്കി 30 വെച്ചു അങ്ങനെയാണ് നമ്മളിവിടെ ഡിഫോർമേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇനി ഇതിന്റെ അടുത്ത മെത്തേഡ് എങ്ങനെയാ എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇതിന്റെ രണ്ടാമത്തെ മെത്തേഡാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആൾജബ്രിക് സം എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഓരോ സെഷനെയും നമുക്ക് അവിടെ സംഭവിക്കുന്ന ഫോഴ്സിനെ നമുക്ക് അതിനെ ആൾജബ്രിക് ആയിട്ട് മീൻസ് കൂട്ടി നോക്കുക അപ്പൊ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സെഷൻ നോക്കുകയാണ് ഇവിടെ 50 kN ഇടത്തോട്ട് ആക്ട് ചെയ്യുന്നു അപ്പോ ഈ സെഷന്റെ ഈ സൈഡിലേക്കുള്ള എല്ലാ ഫോഴ്സുകളും നമ്മൾ നോക്കും രണ്ടാമത് ഇവിടുന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എല്ലാം നമ്മൾ എടുക്കും അപ്പൊ നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ ഒന്നുകൂടി ഒന്ന് വരയ്ക്കുകയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പിന്നീട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ആയസത്തിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് ഇവിടെയുള്ള ടോട്ടൽ സമയം നമുക്ക് നോക്കുകയാണെങ്കിൽ 50 kN ആണ് വരുന്നത് ഇവിടെയുള്ള ടോട്ടൽ സമയം എങ്ങനെയാ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ റൈറ്റ് സൈഡിലേക്കുള്ളതെല്ലാം നമ്മൾ നോക്കണം ഓക്കെ നമ്മൾ ഒരു സെഷൻ എടുക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലുള്ളതിന്റെ അപ്പുറത്തേക്കുള്ളതും ലെഫ്റ്റ് സൈഡിന്റെ ഇപ്പുറത്തേക്കുള്ളതും മുഴുവനായിട്ട് നമ്മൾ നോക്കണം അപ്പോ ഇവിടെ റൈറ്റ് സൈഡിലേക്കുള്ള അപ്പുറത്തേക്കുള്ളതും നമ്മൾ നോക്കുകയാണെങ്കിൽ 20 റൈറ്റിലേക്കുണ്ട് 30 റൈറ്റിലേക്കുണ്ട് സോ ടോട്ടൽ എന്ന് പറയുന്നത് 20 30 ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് നമുക്ക് അത് രണ്ടും കൂടി ആഡ് ചെയ്യാം അപ്പോ റൈറ്റിലേക്ക് 50 kN ആണ് ഓക്കെ ഒന്നും കൂടി ഞാൻ പറയാം 50 kN ഇടത്തോട്ടാണ് പോകുന്നത് 20 kN ഈ സെഷന്റെ അങ്ങോട്ട് ആ സൈഡിലേക്കുള്ള ടോട്ടൽ നമ്മൾ നോക്കുകയാണ് 20 റൈറ്റിലേക്ക് 30 റൈറ്റിലേക്ക് അപ്പൊ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 30 + 20 50 kN റൈറ്റിലേക്ക് അപ്പൊ നമുക്ക് ഒന്നാമത്തെ സെഷൻ കിട്ടി ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ല വ്യത്യസ്തമായിട്ട് അടുത്ത സെഷൻ തന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ വരയ്ക്കുകയാണ് ഓക്കെ നേരത്തെ നമ്മൾ ബാലൻസ് ലോഡ് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് എങ്കിൽ നമ്മൾ ഇവിടെ അങ്ങനെ നോക്കുന്നില്ല
നമ്മുടെ രണ്ടാമത് ഫോഴ്സിന്റെ കേസ് മാത്രം ഓരോ സെക്ഷന്റെ കേസ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലെ കേസ് നമുക്ക് ആദ്യം നോക്കാം. റൈറ്റ് സൈഡിലേക്ക് 30 കിലോമീറ്റർ ഉണ്ട്, കാരണം അതിലപ്പുറത്തേക്ക് നമുക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പൊ നമ്മളത് 30 കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ എഴുതി വെച്ചു. ഇനി ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്ത് എത്രയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് ഇനി 30 തന്നെയാണ് വരേണ്ടത്, എന്നാലും നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതെങ്ങനെയാ വരുന്നത്? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മുകളില് 20 റൈറ്റിലേക്ക് വരുന്നുണ്ട്, ഓക്കെ, 50 ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട്, ഓക്കെ. റൈറ്റിലേക്ക് 20, ലെഫ്റ്റിലേക്ക് 50. അപ്പോ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നേരത്തെ സെയിം ഡയറക്ഷൻ ആയിട്ട് നമ്മൾ ആഡ് ചെയ്തു. നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ അതിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് വരിക, 50 - 20, അത് എത്ര വരുന്നത്? 30. എന്നിട്ട് വലുതിന്റെ എങ്ങോട്ടാണോ ഡയറക്ഷൻ വരുന്നത് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാം, ഓക്കെ. അതായത് 50 ഡയറക്ഷനിലേക്കാണ് നമ്മൾ പോവുക, 30 കിലോമീറ്റർ. ഒന്നും കൂടി ഞാൻ പറയാം, ഇവിടെ ഈ ഭാഗം തുടങ്ങി ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് മൊത്തം നമ്മൾ ആഡ് ചെയ്യണം. 20 കിലോമീറ്റർ ഇവിടെ റൈറ്റിലേക്ക് ഉണ്ട്, 50 കിലോമീറ്റർ ഇവിടെ ലെഫ്റ്റിലേക്ക് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് 30 കിലോമീറ്റർ ആണ്. ആ 30 കിലോമീറ്ററിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് 20 ചെറുതാണ്, അത് റൈറ്റിലേക്കാണ്. 50 വലുതാണ്, അത് ലെഫ്റ്റിലേക്കാണ്. അപ്പൊ 50 ഡയറക്ഷനായിരിക്കും ഇത് വരുന്നുണ്ടാവുക. അപ്പൊ രണ്ട് ഭാഗത്തും ടെൻസ് ആണ് വരുന്നത്. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഡെൽറ്റ ഈക്വൽ ടു 1 by AE × P1L1 + P2L2. That is equal to 1 by A എന്ന് പറയുന്നത് 200 × E എന്ന് പറയുന്നത് 200 × 10⁻³ × T എന്ന് പറയുന്നത് 50 × 10⁻³ × L1 എന്ന് പറയുന്നത് 300 ആണ് അവിടെ വരുന്നത്. 300 + P2 എന്ന് പറയുന്നത് 30 ആണ് വരുന്നത്. 30 × 10⁻³ × L2 എന്ന് പറയുന്നത് 500 ആണ്. ഇതും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം നമുക്ക് 0.75 മില്ലിമീറ്റർ എന്ന് തന്നെയാണ് കിട്ടുക, ഓക്കെ. ഈ രണ്ട് മെത്തേഡും നമുക്ക് ഉത്തരം എത്തിക്കുന്നത് ഒരേ ഉത്തരത്തിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഓക്കെ. ഒന്നാമത്തെ മെത്തേഡിലാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിഫോർമേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെ ടോട്ടൽ സമ്മ് കാണുന്നു, ഡിഫോർമേഷന്റെ സമ്മ് കാണുന്നു. അവിടെ നമ്മൾ ചെയ്യുന്ന ബാലൻസ് ചെയ്യുന്നതും വേറെ രീതിയിലാണ്. ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യുന്നതും ചെറിയൊരു വ്യത്യാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ വ്യത്യാസമായിട്ട് നമുക്ക് ഇതിനെ കാണിക്കാനായിട്ട് വെച്ചത്, ഓക്കെ. അപ്പൊ നമുക്കൊരു പ്രോബ്ലം കൂടി ഇതിന് ചെയ്ത് നോക്കാം. അപ്പൊ ഏകദേശം ഒരു ധാരണ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇതിലെ രണ്ടാമത്തെ പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നു. ചോദ്യം ഇതാണ്, എ ബ്രാസ് ബാർ ഹാവിംഗ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് 500 mm² ഈസ് സബ്ജെക്ടഡ് ടു ആക്സിൽ ഫോഴ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. ഫൈൻഡ് ദ എലോങ്ങേഷൻ ഓഫ് ദ ബാർ. ടേക്ക് ഇ ഈസ് ഈക്വൽ ടു 80 GPa. 80 GPa ആണ് പറയുന്നത്. ഏരിയ 500 mm² ആണ് പറയുന്നത്. ഏരിയ 500 യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് 80 GPa. നമുക്കറിയാം GPa നമുക്ക് കൺവേർട്ട് ചെയ്യാം 80 × 10⁻³ ന്യൂട്ടൺ പെർ mm² ആണ് വരുന്നത്, ഓക്കെ. ചോദ്യത്തിനകത്ത് നമുക്ക് ഈ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്, ഓക്കെ. ഇതിനകത്ത് ലോഡുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിത് രണ്ട് മെത്തേഡുകളും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ പറയുക ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം ഉള്ളത് എന്ന് പറയുക. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ആ ഒരു മെത്തേഡിൽ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും, ഓക്കെ. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും 100 കിലോമീറ്റർ ഇടത്തോട്ട് ഫസ്റ്റ് സെഷനിൽ നമുക്ക് വേണമെങ്കിൽ ഇതിന് പേരൊക്കെ കൊടുക്കാം. A, B, C, D എന്നുള്ള രീതിയിൽ പേരുകളൊക്കെ കൊടുക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഇതൊന്നും കൊടുക്കണമെന്ന് നിർബന്ധമുള്ള കാര്യങ്ങളല്ല. 100, 80, 50, 30 ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ A എന്നുള്ള സെഷനിൽ നോക്കുകയാണെങ്കിൽ 100 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്യുന്നു. B യിലാണെങ്കിൽ റൈറ്റിലേക്ക് 50 കിലോമീറ്ററും, സി ആണെങ്കിൽ റൈറ്റിലേക്ക് 50 കിലോമീറ്ററും, ഡി ആണെങ്കിൽ ലെഫ്റ്റിലേക്ക് 30 കിലോമീറ്ററും, ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എയില് 100 കിലോമീറ്റർ ലെഫ്റ്റിലേക്കും ബിയില് 80 കിലോമീറ്റർ ലെഫ്റ്റിലേക്കും ആയിരുന്നു എങ്കിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡില് ആ ഒരു സെഷൻ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ നേരെ പറഞ്ഞു ഈക്വൽ ആയിരിക്കണം, ഓപ്പോസിറ്റ് ആയിരിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ഇവിടെ എയില് ലെഫ്റ്റിലേക്കും ബിയില് ഇപ്പൊ റൈറ്റിലേക്കാണ് കിടക്കുന്നത്, അതും ലെഫ്റ്റിലേക്ക് ആയിരുന്നു എങ്കിൽ നമുക്ക് AB എന്നുള്ള സെക്ഷൻ നമ്മുടെ ഒന്നാമത്തെ മെത്തേഡ് അനുസരിച്ച് എടുക്കാനായിട്ട് പറ്റില്ല, ഓക്കെ. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഇവിടെ നമുക്ക് സെയിം ഡയറക്ഷൻ അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻ തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഫസ്റ്റത്തേത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എടുക്കുകയാണെങ്കിൽ 100 കൊണ്ട് 80 കൊണ്ട് നമുക്ക് ഏതാണ് എടുക്കാൻ പറ്റുക? ഏറ്റവും ചെറുതാണ് എടുക്കുക. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ തന്നെയാണ്. 80 എല്ലാം റൈറ്റിലേക്ക് വരുന്നുണ്ട്. 100-ലെ 80 എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്കാണ് വരുന്നത്. 80 എടുക്കുകയാണെങ്കിൽ ഇവിടെ ബാലൻസ് 0 ആയി വരുന്നുണ്ട്. ഇവിടെ 100-ലെ 80 പോയി കഴിഞ്ഞാൽ ബാലൻസ് 20 വരുന്നുണ്ട്. അപ്പൊ ഇനി അടുത്തത് ഏതാ എടുക്കേണ്ടത്? 0 ഓൾറെഡി അവിടെ വന്നു. ഇവിടെ എ എന്നുള്ള സെക്ഷനിൽ 20 ഇനിയും ബാക്കി കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് നമ്മൾ എടുക്കേണ്ടത് എ സി എന്നുള്ളതാണ്. എ ലെഫ്റ്റിലേക്കും സി റൈറ്റിലേക്കുമാണ് വരുന്നത്. അപ്പൊ അത് നമുക്ക് വീണ്ടും എടുക്കാനായിട്ട് പറ്റും. നമ്മളത് മാർക്ക് ചെയ്യാണ്. എ എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് 20, സിയില് റൈറ്റിലേക്ക് 50. നമുക്കത് ഏതാണ് എടുക്കാൻ പറ്റുക? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. രണ്ടാമത്തെ കാര്യം കറക്റ്റ് ആണ്. ഇനി ഈക്വൽ ആക്കണം. എയിൽ 20 ഉള്ളൂ, ബിയില് 50 ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ചെറുത് ആണ് നമുക്ക് എടുക്കുക. 20 നമ്മൾ എടുത്തു, റൈറ്റിലേക്ക് 50 നമ്മൾ എടുത്തു. സോറി, റൈറ്റിലേക്ക് നമ്മൾ 20 എടുത്തു. 20-ലെ ബാലൻസ് 50 നിന്ന് 20 എടുത്തു കഴിഞ്ഞാൽ അവിടെ ബാലൻസ് ആയിട്ട് വരുന്നത് 30 ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 20 ആണ് എടുത്തത്. ഓക്കെ, മൂന്നാമത്തേത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 0 വന്നു, ഇവിടെ നമുക്ക് 0 വന്നു, ഇവിടെ 50-ലെ 20 പോയി, ബാലൻസ് 30. ഓക്കെ, ഇവിടെ 30 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. അടുത്ത അവസാന സെക്ഷൻ ആയിട്ടുള്ളത് നമ്മൾ നോക്കുകയാണ്. ഇവിടെ റൈറ്റിലേക്ക് 30 വരുന്നുണ്ട്, ഇവിടെ ലെഫ്റ്റിലേക്ക് 30 വരുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ബാലൻസ്ഡ് ആയ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, താഴെയുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ നോക്കുക. 80+20, 100 മുകളിൽ വന്നു. 80+ 1 80 മുകളിൽ വന്നു. 20+30, രണ്ടും റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ് കേട്ടോ. 20 റൈറ്റ്, 30 റൈറ്റ്. സോ 20+30, 50 വന്നു. താഴെ 30, മുകളിൽ 30. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ബാലൻസ്ഡ് ആയോന്നുള്ളത് അറിയാനായിട്ട് പറ്റും. നമ്മൾ നേരത്തെ ചെയ്ത സെയിം പരിപാടി തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഡെൽറ്റ എൽ ഇക്വേഷൻ എഴുതി. ഡെൽറ്റ എൽ = 1/AE ആണ്. ഇക്വേഷൻ എഴുതാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനത് എഴുതുന്നില്ല. എ എന്ന് പറയുന്നത് 500 × E എന്ന് പറയുന്നത് 80 × 10³ × ഒന്നാമത്തത് 80 × 10³. 80 × 10³ × L എന്ന് പറയുന്നത് അവിടെ 500 ആണ് വരുന്നത്. 500. അടുത്തത് 20 × 20 ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് 1000+500. 1500 ആണ് വരുന്നത്. 20 × 10³ ഉണ്ട്. 20 × 10³ × 1500 പ്ലസ് 30 × 10³ × 1200. 30 × 10³ × 1200. ഇനി ഞാൻ ഇവിടെ എഴുതിയതിൽ ചെറിയൊരു തെറ്റുണ്ട്. തെറ്റെന്താണെന്നുള്ളതാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ 20 × 10³ × 1500 നമുക്കറിയാം. ഈ ഇത്രയും ഭാഗം വരുന്നതുകൊണ്ടാണ്, 1000+500 വരുന്നതുകൊണ്ടാണ് ഇവിടെ 1500 വരുന്നത്. ഇതല്ല തെറ്റ്. തെറ്റ് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് വരുന്നത് ടെൻസൈൽ ഫോഴ്സ് ആണ് വരുന്നത്. ഓക്കെ, ടെൻസൈൽ ആണ് മീൻസ് ടെൻസൈൽ സ്ട്രെസ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത്. അതായത് ഇവിടെ വലിക്കുകയാണ്. സോ സ്വാഭാവികമായിട്ടും ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഫോർമേഷൻ ആണ് വരുന്നത്, വലുതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വലുതാവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കംപ്രസീവ് സ്ട്രെസ് ആണ് നമുക്ക് ഇവിടെ കാണിക്കാനായിട്ട് പറ്റുക. അതായത് നമ്മളിവിടെ പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പുഷ് ചെയ്യുന്ന സമയത്ത്, തള്ളുന്ന സമയത്ത് ഇവിടുത്തെ ലെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഡിഫോർമേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് സംഭവിക്കും? ഈ പ്ലസ് എന്നുള്ള സാധനം നമുക്ക് അവിടെ നമ്മൾ ഇത് തെറ്റാണ്. അപ്പൊ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? ഇത് തെറ്റായതുകൊണ്ട് മൈനസ് എന്നാണ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമുക്ക് മൈനസ് എന്ന് വരും. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. ഇവിടെ ലെങ്ത് ഇൻക്രീസ് ആവുകയാണ്, പ്ലസ് വാല്യൂ ആണ് എടുത്തത്. ഇവിടെയും നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്, പ്ലസ് വാല്യൂ ആണ് എടുത്തത്. ഇവിടെ ഡിക്രീസ് ചെയ്യാണ്, അപ്പൊ നമ്മൾ അതിനെ മൈനസ് ആയിട്ട് എടുത്തു. കാരണം ഇവിടെ ടോട്ടൽ സമ്മ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ വലുതായി, രണ്ടാമത്തെ സെക്ഷനും വലുതായി, മൂന്നാമത്തെ സെക്ഷൻ ചെറുതാവാണ് ചെയ്തത്. അതുകൊണ്ട് അതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുത്തു. ഇതിന് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.85 എന്നുള്ളതാണ്. 0.85 mm എന്നുള്ളതാണ് നമുക്ക് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. 0.85 mm എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇതേ സാധനം നമുക്ക് ഒന്നും കൂടി മറ്റേ രീതിയിലൊന്നും കൂടി ഒന്ന് ശരി നോക്കാം എത്രയാണ് ഉത്തരം വരുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഓർത്ത് വെക്കുക, നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റർ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. നമ്മളിതിന്റെ രണ്ടാമത്തെ മെത്തേഡിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിനെ പഴയപോലെ തന്നെ എ ബി സി ഡി എന്ന് നാല് പേരുകൾ നമ്മൾ കൊടുത്തു. ഒന്നാമത്തെ സെഷൻ നമ്മൾ എടുക്കുകയാണ്. ഒന്നാമത്തെ സെഷൻ നമ്മൾ വരച്ചു.
സെക്ഷൻ വരയ്ക്കുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് എ എന്ന സെക്ഷന്റെ ലെഫ്റ്റിലേക്ക് ടോട്ടൽ ഫോഴ്സ് എത്രയാണ് നോക്കി അത് 100 kN ഇടത്തോട്ട് വരുന്നുണ്ട് 100 kN ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട് ഓക്കെ ഇനി ബി എന്നുള്ള സെക്ഷനിൽ റൈറ്റിലേക്കുള്ളതെല്ലാം നോക്കി 80 റൈറ്റിലേക്കാണ് 50 റൈറ്റിലേക്കാണ് 30 ലെഫ്റ്റിലേക്കാണ് ഓക്കെ 80 റൈറ്റിലേക്കാണ് 50 റൈറ്റിലേക്കാണ് 30 ലെഫ്റ്റിലേക്കാണ് അപ്പൊ എങ്ങനെയാണ് നമുക്ക് അതിനെ വരിക 80 പ്ലസ് 50 റൈറ്റിലേക്കാണ് ഓക്കെ അടുത്ത 30 ലെഫ്റ്റിലേക്കാണ് സോ -30 ഒരേ ഡയറക്ഷനിൽ നമ്മൾ ആഡ് ചെയ്യും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ മൈനസ് ചെയ്യും അപ്പൊ 80 പ്ലസ് 50 -30 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് ബാലൻസ് റൈറ്റിലേക്ക് 100 kN എന്ന് പറഞ്ഞു 100 എന്നാണ് വരുന്നത് അതെങ്ങനെയാണ് നമ്മൾ റൈറ്റിലേക്കാണെന്ന് മനസ്സിലാക്കിയത് 80 റൈറ്റിലേക്കാണ് ഓക്കെ സോ ഇത് 130 വന്നു 130 -30 ഓക്കെ ഇത് റൈറ്റിലേക്ക് ഇത് ലെഫ്റ്റിലേക്ക് 30 kN ആകെയുള്ളൂ അത് കുറച്ച് കഴിഞ്ഞാൽ വലുത് ഏതാണ് വരുന്നത് 80 റൈറ്റിലേക്കാണ് മൂവി മീൻസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തത് സോ 100 ഇവിടെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 100 ഇനി രണ്ടാമത്തെ സെഷൻ നമ്മൾ മാർക്ക് ചെയ്തു രണ്ടാമത്തെ സെഷനിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ എത്രയാണ് വരുന്നത് ഇവിടെ 80 ലെഫ്റ്റിലേക്ക് 100 80 റൈറ്റിലേക്ക് 100 ലെഫ്റ്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്യാണ് 100 ലെഫ്റ്റിലേക്കാണ് വരുന്നത് -100 ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട് പ്ലസ് 80 റൈറ്റിലേക്ക് വരുന്നുണ്ട് ഇത് ഞാൻ -100 എന്ന് എടുത്തത് തെറ്റ നിങ്ങള് തെറ്റായ രീതിയിൽ എടുക്കണ്ട നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ബി എന്നുള്ളത് റൈറ്റിലേക്കാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് അതിന്റെ പേരിൽ നമ്മൾ എടുത്തതാന്ന് പറഞ്ഞു അപ്പോ -100 എന്നുള്ളത് ലെഫ്റ്റിലേക്ക് ആക്ട് ചെയ്തു 80 എന്നുള്ളത് റൈറ്റിലേക്കാണ് ആക്ട് ചെയ്യുന്നത് സോ -20 ആണ് അവിടെ വരുന്നത് -20 ആണ് അവിടെ വരുന്നത് അതിന് അർത്ഥം എന്താണ് ഈ 20 എന്നുള്ളത് 100 അതേ ഡയറക്ഷനാണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ 100 ഡയറക്ഷൻ എങ്ങോട്ടാണ് ലെഫ്റ്റിലേക്കാണ് വരുന്നത് നമ്മൾ ഇവിടെ ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്തു 20 kN എന്നുള്ളത് ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്തു ദെൻ സി എന്നുള്ള ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 50 kN റൈറ്റിലേക്ക് വരുന്നുണ്ട് ഓക്കെ അത് നമുക്ക് റൈറ്റിന്റെ 50 സിയുടെ ബേസ് തന്നെ നമുക്ക് എഴുതാം 50 kN റൈറ്റിലേക്ക് വരുന്നുണ്ട് 30 kN ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട് അത് നമുക്ക് മൈനസ് കിട്ടും 30 കിട്ടു 50 -30 20 kN 50 ഡയറക്ഷനാണ് വരുന്നത് 50 ഡയറക്ഷൻ എങ്ങോട്ടാണ് റൈറ്റിലേക്കാണ് അപ്പൊ നമ്മളിവിടെ 20 kN ഓക്കെ ഇനി ഏറ്റവും അവസാനത്തേത് നമ്മൾ നോക്കുകയാണ് അവസാനത്തേത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ 50 kN റൈറ്റിലേക്ക് വരുന്നുണ്ട് അതിന് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു 50 kN റൈറ്റിലേക്ക് വരുന്നുണ്ട് 80 kN റൈറ്റിലേക്ക് വരുന്നുണ്ട് അത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തു 50 kN റൈറ്റിലേക്ക് വരുന്നുണ്ട് 100 kN ഇടത്തോട്ട് ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട് അപ്പൊ -100 അപ്പൊ എത്ര വരുന്നത് 5 + 80 + 50 എന്ന് പറയുന്നത് 130 -100 30 kN ഇതിന്റെ രണ്ടിനെയും ഡയറക്ഷനിലേക്ക് പ്ലസ് ആണ് അപ്പൊ അത് വരുന്നത് റൈറ്റിലേക്കാണ് വരുന്നത് അപ്പൊ 30 kN റൈറ്റിലേക്ക് വന്നു ഇവിടെ 30 kN ലെഫ്റ്റിലേക്ക് വന്നു 30 kN ലെഫ്റ്റിലേക്ക് വന്നു ഓക്കെ അപ്പൊ ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇക്വേഷൻ എഴുതി 1/AE എന്നുള്ളതാണ് ഇക്വേഷൻ ΔL=1/AE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വരുന്നത് ഏരിയ 500 500 ഇ എന്ന് പറയുന്നത് 80 × 10⁻³ ആണ് വരുന്നത് ഇൻറ്റു ഓക്കെ ഒന്നാമത്തേത് 100 × 10³ ഉണ്ട് 100 × 10³ × L1 എന്ന് പറയുന്നത് 500 പ്ലസ് അടുത്തത് 20 × 10³ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 ഓക്കെ ഇനി അടുത്തത് ഇത് രണ്ടും ടെൻസൈൽ ആണ് വരുന്നത് ഇത് കംപ്രസീവ് ആണ് വരുന്നത് സോ -30 × 10³ × 1200 ഇതിന്റെയും ഉത്തരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ 0.85 mm എന്നതായിരിക്കും നമുക്ക് ഇതിന്റെ ഉത്തരമായിട്ട് വരിക അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത കാര്യം നമ്മൾ ഒന്നുകൂടി ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുകയാണ് ഒരു സെഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ നമ്മൾ ഏത് ഭാഗത്താണ് വരുന്നത് ഓർമ്മത്തിന്റെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അതിനനുസരിച്ച് ആ ഭാഗത്തേക്കുള്ള റൈറ്റിലേക്കുള്ള മുഴുവനായിട്ട് നമ്മൾ എടുക്കണം ഇപ്പൊ ബി സി എന്ന സെക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ സി എന്നുള്ളത് റൈറ്റ് സൈഡ് ആണ് അപ്പൊ റൈറ്റ് സൈഡിലുള്ള മുഴുവനും നമ്മൾ എടുക്കണം പക്ഷേ സിഡി നമ്മൾ എടുക്കുന്ന സമയത്ത് സിഡി ആണ് എടുക്കുന്നതെങ്കിൽ സി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത് അപ്പോ സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാ ഫോഴ്സും നമ്മൾ എടുക്കണം അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് ഒന്നും കൂടി നോക്കാൻ പോകുന്നു
ബിസി എന്ന സെക്ഷൻ നമ്മൾ എടുത്ത സമയത്ത് സിയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ 50 റൈറ്റിലേക്ക് 30 ലെഫ്റ്റിലേക്ക് 5 നിന്ന് 30 പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 20 കിലോമീറ്റർ ആണ്. അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ സിയിൽ നോക്കിയ സമയത്ത് സി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള മുഴുവൻ ഫോഴ്സുകൾ നമ്മൾ നോക്കണം. 50 റൈറ്റിലേക്ക് വരുന്നുണ്ട്, 80 റൈറ്റിലേക്ക്, 80 130 130 റൈറ്റിലേക്ക് വരുന്നുണ്ട്, ദെൻ 100 ലെഫ്റ്റിലേക്ക് വരുന്നുണ്ട്. സോ 130 മൈനസ് 100 30 കിലോമീറ്റർ. ഓക്കെ, 130 മൈനസ് 100 30 കിലോമീറ്റർ. അത് ഇതിന്റെ രണ്ടിന്റെയും ഡയറക്ഷൻ വലിയതിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് നോക്കുക, ആ ഡയറക്ഷനിലേക്കാണ് വരുന്നത് 30 കിലോമീറ്റർ. ഇവിടെ 30 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക്. അങ്ങനെ ഓരോന്നിന്റെയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ രണ്ട് മെത്തേഡും നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ ഒരു മെത്തേഡിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ബെറ്റർ ഏതാണുള്ളത് നിങ്ങൾ അന്ന് അറിയിക്കുക. താങ്ക് യു.